السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വാസികളെ, സ്നേഹിതന്മാരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ, അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. അവന് പൊരുത്തപ്പെട്ട നല്ല അടിമകളായി നമ്മയൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ പരസ്പരം തമ്മിൽ ദുആ വേണം, എപ്പോഴും വേണം. എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അവരുമായിട്ട്, അവർ നിങ്ങളുമായിട്ട്, കുടുംബങ്ങളുമായിട്ട്, ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം അങ്ങനെ ദുആ ചെയ്യുക. അങ്ങനെ പരസ്പരം മക്കൾ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഉമ്മ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇങ്ങനെ പരസ്പരം ദുആ ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ദുആ വസീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത്. യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മ് വളരെ മഹത്വമുള്ള, പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ്. നീതിമാനായവൻ എന്നർത്ഥം വരുന്ന അള്ളാഹു എല്ലാ വിഷയത്തിലും നീതിയുള്ളവനാണ്. അവൻ നീതിയില്ലാതെ പ്രവർത്തിക്കുന്നവനല്ല. അപ്പോൾ എല്ലാ വിഷയത്തിലും നീതിയുള്ളവനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ അദിലു ജല്ല ജലാലു, നീതിമാനായ റബ്ബേ എന്നർത്ഥം മനസ്സിൽ കരുതിക്കൊണ്ട് ഒരാൾ എന്ത് ചെല്ലണം? യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാർ യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതത് 104 രേഖപ്പെടുത്തിയിട്ടുള്ളത്. 104 പ്രാവശ്യം ചൊല്ലുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വളരെയധികം അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. 104 അതത്, എല്ലാവരും ഓർത്തു വെക്കുക. നീതിമാനായ റബ്ബേ എന്നാണ് അർത്ഥം. അത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെയധികം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും എന്നോട് സംശയം ചോദിക്കുന്ന, ആവലാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാരുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, സ്നേഹമില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ക്രൂരത, അവരുടെ മദ്യ ഉപയോഗം, അവരുടെ കെയറില്ലാത്തവ, അല്ല അവരുടെ സ്നേഹമില്ലായ്മ, ഇങ്ങനെ കൊണ്ട് പലപ്പോഴും പരാതിപ്പെടുന്നവരാണല്ലോ. എന്നാൽ യാദിലു ജല്ല ജലാലു എന്ന ഇസ്മിന് അതൊക്കെ പരിഹരിക്കാനുള്ള വലിയ പവറുണ്ടെന്ന കാര്യം ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാദിലു ജല്ല ജലാലു എന്ന ഇസ്മിന് ഒരാൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണക്കില്ല, എപ്പോഴും എന്താണ് തമ്മിൽ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ തമ്മിൽ ദേഷ്യത്തിലാണ്, ചൊടിയിലാണ് എങ്കിൽ, തമ്മിൽ മിണ്ടുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ ഉള്ളവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇത്തരം സ്നേഹമുണ്ടാകാൻ വേണ്ടി നമ്മൾ യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിനെ അതിൻ്റെ അതതനുസരിച്ച് നമ്മൾ ചൊല്ലണം. അതതനുസരിച്ച് ചൊല്ലണം. അതോടൊപ്പം, അതനുസരിച്ച് ചൊല്ലുന്നതോടൊപ്പം നല്ല മധുരമുള്ള എന്തെങ്കിലും വിഷയം, മധുരമുള്ളതെടുക്കുക, മിഠായിയോ, നല്ല മധുരമുള്ള പഴമോ, അല്ലെങ്കിൽ നല്ല മധുരമുള്ള കൽക്കണ്ടിയോ, ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് മധുരമായിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, തിന്നാൻ ഇഷ്ടപ്പെടുന്ന എന്താണോ അതെടുക്കുക. എടുത്തിട്ട് അതിലേക്ക്, ഇനിയിപ്പോൾ ഭർത്താവാണ് ചോദിച്ചതെങ്കിൽ ഭാര്യമാർ ചെയ്യുക, ഭാര്യമാർ ചോദിച്ചാണെങ്കിൽ ഭർത്താവ് ചെയ്യുക, കുടുംബങ്ങൾ ചോദിച്ചാണെങ്കിൽ ഉമ്മ ഉപ്പ മകനോട് മിണ്ടുന്നില്ല എന്നിൽ മകൻ ചെയ്യുക, ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവർ, ആ മധുരമുള്ള, അവരിഷ്ടപ്പെടുന്ന സാധനം എടുക്കുകയും അതിലേക്ക് 104 105 പാടില്ല, ഒരു ഫാത്തിഹ 104 യാ അദിലു ജല്ല ജലാലു എന്ന ഇസ്മിനെ നല്ല മാനസികമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സിരിച്ച് ചൊല്ലാൻ കഴിയണം. യാ റബ്ബേ, നീതിമാനായ അള്ളാഹ്, യാ അദിലു ജല്ല ജലാലു, യാ അദിലു ജല്ല ജലാലു, യാ അദിലു ജല്ല ജലാലു, ഇങ്ങനെ വർദ്ധിപ്പിച്ച് 104 അതത് പറഞ്ഞത്. ഈ അതത് കണക്കനുസരിച്ച് ഒരാൾ വർദ്ധിപ്പിച്ച ശേഷം, പ്രിയപ്പെട്ടവരെ, ആ മധുരത്തിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക. മന്ത്രിക്കുമ്പോൾ മനസ്സുകൊണ്ട് കരുതണം, ഈ മധുരത്തെ എങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ എന്നെയും ഇഷ്ടപ്പെടണം എന്ന് ഈ പിണക്കമുള്ള ആളുകൾ തമ്മിൽ ഇണങ്ങാൻ വേണ്ടി അതിലേക്ക് മന്ത്രിച്ച് അത് അവർക്ക് വേണ്ടി കൊടുക്കുക. അവരെങ്ങനെയെങ്കിലും തിന്നണം, ആ രീതിയിൽ അവർക്കത് കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ കൊടുത്തയക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് മന്ത്രിച്ച് കൊടുത്താൽ ആ തിന്നലോടുകൂടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്, പിണക്കങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യാതെ
നിങ്ങൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തമ്മിൽ നല്ല സ്നേഹമുണ്ടാകും, പിണക്കം മാറും, നല്ല ഇണക്കമുള്ളവരായിട്ട് നല്ല സന്തോഷമുള്ളവരായിട്ട് തീർച്ചയായിട്ടും മാറും. അത് തിന്നണം, നിർബന്ധമാണ്, തിന്നിപ്പിക്കണം. അതോടൊപ്പം 104 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലിയ ശേഷം ഒരു 21 പത്തിരി കഷ്ണം, അഥവാ പത്തിരി നമ്മൾ തിന്ന പത്തിരി ഉണ്ടാവല്ലോ, അത് ഒരു 21 കഷ്ണം എടുത്തു വെക്കുക. ഈ 21 പത്തിരി കഷ്ണത്തിൽ എന്താക്കണം, 104 പ്രാവശ്യം ആദ്യം ഈസ്മിനെ ചൊല്ലണം. അതോടൊപ്പം ഈ 21 പത്തിരി കഷ്ണം ആ പത്തിരി കഷ്ണത്തിൽ യാ അദിലു ജല്ല ജലാലു എന്ന് ഇസ്മിനെ എഴുതണം. തേനിലോ മറ്റോ എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന മധുരമുള്ളതോ അല്ലെങ്കിൽ മറ്റൊന്നോ വിഷയങ്ങളിൽ യാ അദിൽ നിന്ന് മതി, ഏ ആദിൽ എന്ന് മാത്രം എഴുതിയാൽ മതി. യാ അദിൽ ഇങ്ങനെ എഴുതി 21 പത്തിരി കഷ്ണം, ആ 21 പത്തിരി കഷ്ണത്തിൽ എഴുതി അവർ തിന്നാൽ തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ അവനോടുള്ള താല്പര്യം വല്ലാതെ വർദ്ധിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ജനഹൃദയങ്ങൾ, സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ട്, ആരും വെറുക്കാത്തവനായിട്ട് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് 104 പ്രാവശ്യം ചൊല്ലി 21 പത്തിരി കഷ്ണത്തിൽ യഅദിൽ എന്നെഴുതി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉദ്ദേശം, ഈ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എല്ലാ ആളുകൾക്കിടയിലും എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എൻ്റെ വാക്കുകൾക്ക് വിലയുള്ള രീതിയിൽ എനിക്ക് മാറാൻ കഴിയണം എന്ന് കരുതി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കിടയിലും നല്ല സ്നേഹമുള്ളവനായിട്ട് അവൻ മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം ഈ ഇസ്മിനെ കണക്കില്ലാത്ത വിധം ഒരുത്തൻ ചൊല്ലിയാൽ അവൻ തീർച്ചയായിട്ടും നീതിയുള്ളവനായിട്ട് അവനിക്ക് മാറാൻ കഴിയും. നീതിയുള്ള, നല്ല കൃത്യനിഷ്ഠതയുള്ള, നല്ല മനുഷ്യനായിട്ട് അവനിക്ക് മാറാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഅദിൽ എന്ന ഇസ്മിൻ വളരെ മഹത്വമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് യഅദിൽ സാധാരണ ഒരു ഇസ്മല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ എല്ലാത്തിനും പരിഹാരം നമുക്ക് ഈസ്മിലുണ്ടെന്ന ബോധ്യത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ ഉന്നതനായ, സമൂഹത്തിന് ആവശ്യമുള്ളവനായിട്ട്, സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നവനായിട്ട് മാറുമ്പോൾ, ഹിദ്മയുള്ള സമൂഹത്തിൽ മാനുഷികമായിട്ട് മതമെന്നോ സംഘടനകളോ നോക്കാതെ തമ്മിൽ കൃപയുള്ള, തമ്മിൽ നല്ല കരുണയുള്ളവരായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുന്നവരായിട്ട് നാം മാറുകയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുക, ഉപയോഗിക്കുകയും ചെയ്യുക. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു ഇത് കാരണമാക്കി തരണം. റഹ്മാനെ, ഒരുപാട് കടങ്ങൾ കൊണ്ട്, കോടികളുടെ കടങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു, കടങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും കടങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ല അള്ളാഹു. റബ്ബെ, കടക്കിണിയിൽപ്പെട്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാന്. അവസാനം മരിച്ച് ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും സാധിക്കാത്ത വിധം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ പൊടുത്തല്ലേ നാഥാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ സമാധാനമുള്ള, സന്തോഷമുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അള്ളാ. റബ്ബേ, അൺകെയറിങ് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കത്തിലായി ഒരുപാട് കുടുംബങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കിടയിൽ നല്ല ഇണക്കങ്ങൾ നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ ദുആ ചെയ്യാൻ പിച്ചിട്ടുണ്ട്, ഒരാളെയും നീ ഹായിബാക്കല്ലേ അള്ളാ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അള്ളാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ വസീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എല്ലാ വേദികളും ദുആ ചെയ്യാം. ഇൻഷാ അള്ളാ, പരിശുദ്ധ റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അത്തരം നല്ല ഉമ്മമാരായിട്ട്, നല്ല ഉപ്പമാരായിട്ട്, നല്ല മക്കളായിട്ടൊക്കെ നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.